പരിപ്പ് പ്രഥമൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പരിപ്പ് പ്രഥമന്റെ കാര്യം പറയുമ്പോ, അല്ലെ പരിപ്പ് പായസത്തിന്റെ കാര്യം പറയുമ്പോ എല്ലാരും അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അതിന്റെ മണം, പരിപ്പിന്റെ മണം കാരണം എനിക്ക് കഴിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമാണ് പക്ഷെ അതിന്റെ അത് കഴിച്ചാൽ ഉണ്ടാകുന്ന ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഓർത്തിട്ട് എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും പറയാം. ഈ രണ്ട് പ്രശ്നങ്ങളും മാറ്റാനുള്ള ടിപ്പും കൂടെയാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഇന്ന് ഞാൻ ചെറുപരിപ്പ് അല്ലെങ്കിൽ ചെറുപയർ പരിപ്പിനെ കൊണ്ടുള്ള പ്രഥമനാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് കിട്ടിയിട്ടുള്ളത് അൺപോളിഷ്ഡ് ആയിട്ടുള്ള പരിപ്പാണ്. ഇത് നമ്മൾ ഉണ്ടാക്കുന്നതിന് മുന്നേ നല്ലതായിട്ട് വാഷ് ചെയ്തെടുക്കണം ഇതിൻ്റെ പൊടികളൊക്കെ കളയാനായിട്ട്. അപ്പോൾ ഇതൊരു 150 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന 2-3 ഇൻഗ്രീഡിയൻസും കൂടെ പരിചയപ്പെടുത്താം. കാഷ്യൂ നട്ട്സും റേസിൻസും വേണം 50-50 ഗ്രാം വീതം. പിന്നെ ഒരു 100 ഗ്രാം നമ്മൾ തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. ഞാൻ തേങ്ങാക്കൊത്തല്ല, കൊപ്രക്കൊത്താണ് എടുത്തിട്ടുള്ളത്. തേങ്ങാക്കൊത്ത് വേണമെങ്കിലും എടുക്കാട്ടോ, രണ്ടെടുത്താലും ടേസ്റ്റാണ്. ഞാനൊരു ഓട്ടുരുളി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചുവടുകെട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. അതിലേക്ക് ഒരു 1 teaspoon നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് കാഷ്യൂനട്ട്സും റേസിൻസും വറുത്ത് കോരിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. നെയ്യ് ചൂടാകുമ്പോൾ ആദ്യം കാഷ്യൂനട്ട്സ് ചേർക്കുക. ഫ്രൈ ചെയ്ത് ഒരു 1/4 ഭാഗം ആകുമ്പോൾ റേസിൻസും കൂടെ ചേർത്തിട്ട്, കിഷ്മിഷും കൂടെ ചേർത്തിട്ട് അത് പഫപ്പ് ആകുന്ന സമയത്ത് കോരി മാറ്റാം. ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്, മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അതേ ഉരുളിയിലേക്ക് 1 teaspoon നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ളത് കൊപ്ര കൊത്താണ് കേട്ടോ, തേങ്ങാക്കൊത്ത്. തേങ്ങാക്കൊത്തും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ കോരി മാറ്റി വെക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉരുളിയിൽ നിന്ന് ഇതും കൂടെ മാറ്റി വെക്കുകയാണ്. ആ ഉരുളി അതേ മീഡിയം തീയിൽ തന്നെ സ്റ്റവിൻ്റെ മുകളിൽ തന്നെ ഉണ്ട് കേട്ടോ, മാറ്റിയിട്ട് ഉരുളി മാറ്റുന്നില്ല. ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത് പരിപ്പാണ്. നമ്മുടെ പാൻ ഇപ്പോൾ അടുപ്പത്തുണ്ട്, ലോ ഫ്ലെയിമിലുണ്ട്, നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചൂടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പരിപ്പ് ഒരു 3-4 തവണ നമ്മളൊരു പെട്ടെന്ന് വാഷ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ സ്ട്രെയിൻ ചെയ്തെടുക്കുക. എന്നിട്ട് ആ ചൂടായ നെയ്യിലേക്ക് ഇത് പെട്ടെന്ന് ചേർത്ത് കൊടുക്കുക. ആ സമയത്ത് കുറച്ച് വാട്ടർ ഡ്രോപ്സ് ഉണ്ടെങ്കിലൊന്നും കുഴപ്പമില്ല, കാരണം നമ്മളിത് ആദ്യത്തെ 5 മിനിറ്റ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഹൈ ഫ്ലെയിമിലായിരിക്കും. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, പരിപ്പ് കുറച്ചൊന്ന് കുതിർന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വറുത്തെടുക്കാനും കുറേ നേരം എടുക്കും. മാത്രമല്ല പിന്നീട് നമ്മൾ ആ പായസമായി വരുന്ന സമയത്ത് ഒരു കുത്തുന്ന പരിപ്പിൻ്റെ ഒരു കുത്തുന്ന സ്മെല്ല് വരികയും ചെയ്യും. അതുകൊണ്ടാണ് ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യുക, പിന്നീട് നമ്മൾ ലോയിലേക്ക് വെച്ചു കൊടുക്കും. പരിപ്പിലെ വെള്ളം ഒന്ന് വലിഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് 1 teaspoon നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നമ്മൾ ആദ്യം 3 teaspoon നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണമെങ്കിൽ മീഡിയം ഫ്ലെയിമിലേക്കോ ലോ ഫ്ലെയിമിലേക്കോ വെച്ചു കൊടുക്കാം. പക്ഷെ നല്ല എക്സ്പെർട്ടൈസ് ഉള്ളവർക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ പരിപ്പ് നന്നായിട്ട് ലൈറ്റ് ബ്രൗൺ കളറാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നതുപോലെ തന്നെ ലൈറ്റ് ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തെടുക്കുക കേട്ടോ. എന്നിട്ട് കോരി മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് തേങ്ങയുടെ 1/2 ഉം 2/2 ഉം. 1/2 150 ഗ്രാം പരിപ്പിന് 300 ml 1/2 ഉം 900 ml 2/2 ഉം ആണ് കേട്ടോ. 1 ലിറ്ററിന് 100 ml കുറവ്. ഇനി നമ്മൾ ഈ 2/2 ഉം നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച പരിപ്പ് കുക്കറിൽ ഒരു 4 മുതൽ 6 വരെ വിസിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാൻ പോവാണ്. അതവിടെ വേവുന്ന സമയം കൊണ്ട് നമ്മൾ ഒരു 250 ഗ്രാം ശർക്കര 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. അങ്ങനെ രണ്ടും അടുപ്പത്താണ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇതപ്പം നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ട്.
ആറ് വിസില് വെച്ച് എടുത്തപ്പോൾ അതാ ഈ ഒരു പരുവത്തിനാണ് കിട്ടിയത്. ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോയിട്ടില്ല, അതിന്റെ രൂപം കാണാനുണ്ട്, എന്നാൽ വെന്തിട്ടും ഉണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. തേങ്ങയുടെ രണ്ടാം പല്ലാണല്ലോ നമ്മൾ വേവിച്ചത്. നല്ലൊരു മണം വരുന്നുണ്ട്, പക്ഷെ പരിപ്പിന്റെ ആ ഒരു കുത്ത് സ്മെല്ല് ഇപ്പോഴും കിട്ടുന്നുണ്ട്. നമ്മുടെ ശർക്കരയും നന്നായിട്ട് അലിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ഇത് അരിച്ചെടുക്കാൻ പോവാണ്. പരിപ്പ് പ്രഥമൻ വെക്കുമ്പോൾ അല്ലെങ്കിൽ ശർക്കര ചേർത്ത പായസം വെക്കുമ്പോൾ എപ്പോഴും കറുത്ത, നല്ല കറുത്ത ശർക്കര കിട്ടുകയാണെങ്കിൽ അത് വാങ്ങിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇതപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട്. 250 ഗ്രാം ശർക്കരയിലേക്ക് നമ്മൾ കാൽ കപ്പ് വെള്ളം ചേർത്തിട്ട് അലിയിച്ചെടുത്തപ്പോൾ ഏകദേശം 250 ml ശർക്കര പാനി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉരുളി മാറ്റി വെച്ചിരുന്നു. ഉരുളി വീണ്ടും അടുപ്പത്തേക്ക്, അതിൽ 1 teaspoon നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ തവണ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, കാരണം ഓൾറെഡി നമ്മൾ കുക്ക് ചെയ്തതിലെല്ലാം നെയ്യിൻ്റെ അംശം കിടപ്പുണ്ട്. വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച രണ്ടാം പാലിൽ കുക്ക് ചെയ്ത് വെച്ച പരിപ്പാണ്. അതിലും നെയ്യുണ്ട്. അപ്പോൾ ഈ 1 teaspoon നെയ്യ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെച്ച ശർക്കരപ്പാനിയും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് അത് ബ്ലെൻഡ് ആവുന്നതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതപ്പോൾ ശർക്കരപ്പാനി ആ പരിപ്പിലേക്ക് നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ വറുത്ത് കോരി വെച്ച തേങ്ങാക്കോത്ത്, അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. ഈ സമയത്ത് പല സ്ത്രീകളും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇത്രയും കുക്ക് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കും പരിപ്പിന്റെ മണം അടിച്ചിട്ട് അയ്യോ ഇന്ന് എനിക്ക് ഈ പായസം കഴിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിലെത്തും. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടിപ്പ് പറയാൻ പോകുന്നത്. നല്ല പഴുത്ത നേന്ത്രപ്പഴം, ഒരു മീഡിയം സൈസിലുള്ള പഴുത്ത നേന്ത്രപ്പഴം നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ട് അതിലൊരു 2 tablespoon, ഇത്രയും ഉള്ള ക്വാണ്ടിറ്റിക്ക് വേണ്ടിയിട്ടാണേ പറയുന്നത്, 2 tablespoon പഴം അടിച്ചെടുത്തത്. നേന്ത്രപ്പഴം തന്നെയാണേ, മറ്റുള്ള പഴം ചേർത്ത് കഴിഞ്ഞാൽ പഴത്തിൻ്റെ മണവും സ്വാദും എടുത്തു നിൽക്കും. പക്ഷെ നേന്ത്രപ്പഴം ശർക്കരയായിട്ട് നന്നായിട്ട് ചേരുന്നത് കൊണ്ട് ഇതിൽ നിന്ന് വേറിട്ട് അറിയില്ല. അപ്പോൾ 2 tablespoon നേന്ത്രപ്പഴം അരച്ചെടുത്തത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതൊന്നും നന്നായിട്ട് വേവാൻ വേണ്ടി കുറച്ച് നേരം കൊടുക്കുക. 1-2 minutes മതിയാവും നമ്മൾ അരച്ച് ചേർത്ത നേന്ത്രപ്പഴം വേവാനായിട്ട്. അത് വെന്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് തേങ്ങയുടെ 1/2 pint. 300 ml ആണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത്. അത് ചേർത്തിട്ട് തുടർച്ചയായി ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഒരേ രീതിയിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അതൊന്നും നല്ലോണം ചൂടായി അടിയിൽ നിന്ന് ബബിള് വരുന്നത് വരെ, ഒന്ന് ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ തേങ്ങാപ്പാല് ചെറുതായിട്ടൊന്ന് പിരിഞ്ഞു പോകും. കാരണം എത്രയായാലും നമ്മൾ ചൂടുള്ളതിലേക്ക് ആ ചൂടിൻ്റെ ഡിഫറൻസ് വരുമ്പോൾ ഒരു ചെറുതായിട്ട് ഒരു പിരിയുന്ന പോലെ കാണും. അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തുടച്ചയായിട്ട് ഇളക്കി അതിൻ്റെ ചൂട് അങ്ങോട്ട് ട്രാൻസ്ഫർ ആവാൻ വേണ്ടിയുള്ള ടൈം നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇളക്കാൻ തുടങ്ങിയിട്ട് 1 minute തേങ്ങയുടെ 1/2 pint നല്ലോണം വെന്തിട്ടുണ്ടാവും. നമ്മൾ ഇതിലേക്ക് ഇനി ചേർക്കാൻ പോകുന്നത് കാഷ്യൂ നട്ട്സും റേസിൻസും ഫ്രൈ ചെയ്ത് വെച്ചതാണേ, അതും കൂടെ ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. ഇനിയാണല്ലോ അടുത്ത പ്രശ്നം, ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ പരിപ്പായതുകൊണ്ട്. അപ്പോൾ ഇതിലേക്ക് പായസമായതുകൊണ്ട് നമുക്ക് വെളുത്തുള്ളിയൊന്നും ചേർക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിലേക്ക് ഈ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് മാറ്റാൻ വേണ്ടി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ചുക്കും ജീരകവും സമാസമം എടുത്ത് പൊടിച്ചത് 1/2 teaspoon ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഒന്നും വരില്ല. പക്ഷെ എന്നാലും ചിലർക്ക് ഉണ്ടാവും, എന്തൊക്കെ തന്നെ ചെയ്താലും ചിലർക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് വരും പരിപ്പ് കഴിക്കുമ്പോൾ. ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മാത്രം മതി, അപ്പോഴേക്കും നമ്മുടെ പായസം റെഡി ആവും കേട്ടോ. ഇപ്പം എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും അല്ലേ, ഇതെന്താ ഇന്ന് സ്പെഷ്യൽ പായസം ഉണ്ടാക്കാൻ. ഇന്ന് എൻ്റെ മോന്
അഞ്ചു വയസ്സ് തികയുന്ന ദിവസമാണ്, അവൻ്റെ പിറന്നാളാണ്. അപ്പം എല്ലാവരും അവന് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം കേട്ടോ. ഇതിൽ പറഞ്ഞ ടിപ്സ് ഒന്നും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.